സുഖപ്രദമായ രീതിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. നട്ടെല്ല് കഴിയുന്നത്ര നിവർന്നിരിക്കട്ടെ. തോളുകളും നിവർത്തി വയ്ക്കാം. മുഖത്തൊരു പ്രസന്ന ഭാവം കൊണ്ടുവരൂ. കണ്ണുകൾ സാവകാശം അടച്ചു വയ്ക്കാം. ശരീരം അനക്കാതെ വയ്ക്കാൻ ശ്രമിക്കൂ കഴിയുന്നത്ര. ശരീര പേശികളും മുഖപേശികളും മുഴുവനായും അയഞ്ഞു വിശ്രമിക്കട്ടെ. ഒരു സാധാരണ ശ്വാസം ഉള്ളോട്ടെടുക്കും. വളരെ ശാന്തമായിട്ട് പുറത്തേക്ക് വിടുക. വീണ്ടൊരു ശ്വാസം ഉള്ളോട്ടെടുക്കും. സാവധാനം പുറത്തേക്ക്. വീണ്ടൊരു ദീർഘശ്വാസം ഉള്ളോട്ടെടുക്കൂ. അവിടെ പിടിച്ചു വയ്ക്കുക. പതുക്കെ വായ തുറന്ന് ശ്വാസത്തെ മുഴുവനായും പുറത്തു വിട്ടോളൂ. സാധാരണ ശ്വാസ താളത്തിലേക്ക് മടങ്ങാം. വായ അടച്ചു വയ്ക്കാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശാന്തമായ അവസ്ഥയെ ശ്രദ്ധിക്കുക. കൂടുതൽ കൂടുതൽ ശാന്തമായ അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കൊണ്ടുപോകാം. മനസ്സും ശരീരവും എപ്പോഴൊക്കെ ശാന്തമാകുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴൊക്കെ നമ്മൾ പ്രയാസപ്പെടുന്നുവോ ശാരീരികമായും മാനസികമായും, അപ്പോഴൊക്കെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമാവാതെ വരുന്നു. അതുകൊണ്ട് കഴിയുന്നത്ര നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. ആത്മാർത്ഥമായിട്ട് ശാരീരികമായും മാനസികമായും ആഴത്തിലുള്ള വിശ്രമം അനുഭവിക്കൂ. വിശ്രമത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാം. ശരീരത്തിനും മനസ്സിനൊരു ഭാരമില്ലാത്ത പോലെ മനസ്സിലെ ചിന്തകൾ മാലിന്യങ്ങൾ മുഴുവനായി മാറിയിരിക്കുന്നു. ശരീരം പരമാവധി നിശ്ചലമായിരിക്കുന്നു. ശരീരക്ലേശങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് ഭാവിക്കാം, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഒരു സാധാരണ ശ്വാസം വീണ്ടും ഉള്ളോട്ട് വരട്ടെ. ശാന്തമായി പുറത്തുവിടുക. വീണ്ടും ഒരു ശ്വാസം ഉള്ളോട്ടെ. മുഴുവനായും പുറത്തോട്ട്. മറ്റൊരു ദീർഘശ്വാസം ഉള്ളോട്ട് പിടിച്ചു വയ്ക്കുക. വായ പതുക്കെ തുറന്ന് ശ്വാസത്തെ ദീർഘമായിട്ട് പുറത്തു വിടൂ. വിശ്രമിക്കൂ. സാധാരണ ശ്വാസം. ചൂണ്ടുകൾ അടഞ്ഞിരിക്കട്ടെ. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഇനി മനസ്സുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാം. ഒരു മനോഹരമായ ഒരു പൂന്തോട്ടത്തിലാണ് നിങ്ങൾ എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുക. അവിടെ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് ഭാവിക്കാം. മുന്നിലായിട്ട് മനോഹരമായ പൂന്തോട്ടം. വ്യത്യസ്ത കളറുകളിലും ആകൃതിയിലും ഉള്ള പുഷ്പങ്ങൾ കൂട്ടം കൂട്ടമായിട്ട്
മനോഹരമായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണുന്നതായിട്ട് ഭാവിക്കാം. ചെറിയ കാറ്റിൽ ആ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് മനസ്സുകൊണ്ട് കാണും. ശാന്തമായ മനസ്സോടെ അതിങ്ങനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുന്നിലും വശങ്ങളിലും പലതരത്തിലുള്ള പൂക്കൾ കൈകൊണ്ട് തൊടാൻ കഴിയുന്ന അത്ര അടുത്ത് ഉള്ളത് മനസ്സുകൊണ്ട് കാണുക. അതിൽ മഞ്ഞുതുള്ളികൾ നനഞ്ഞിരിക്കുന്നതായിട്ട് ഭാവിക്കുക. ഈ മനോഹരമായ കാഴ്ചയെ നിഷ്കളങ്കമായ മനസ്സോടെ കാണുക. അങ്ങ് ദൂരേക്ക് നോക്കുക. ചെറിയ ചെറിയ വ്യക്തമാവാത്ത രീതിയിൽ പലതരത്തിലുള്ള പൂക്കൾ കാണുന്നത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. വിശാലമായ പൂന്തോട്ടം, വലുതും ചെറുതുമായ ചെടികളും പൂക്കളും നിറഞ്ഞിരിക്കുന്നു. വ്യത്യസ്തമായ പൂക്കളുടെ വ്യത്യസ്ത സുഗന്ധം നിങ്ങളുടെ മൂക്കിലേക്ക് ഒഴുകി വരുന്നതായിട്ട് ഭാവിക്കുക. മുല്ലപ്പൂവിൻ്റെ മണം, റോസാപ്പൂവിൻ്റെ മണം, ജമന്തിയുടെ മണം, അങ്ങനെ വ്യത്യസ്ത മണങ്ങൾ വരുന്നതായിട്ട് ഭാവിക്കുക. വീണ്ടും കാറ്റ് പതുക്കെ പതുക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് തട്ടുന്നു. ഒരു സുഖം, എന്തോ ഒരു സുഖം അനുഭവിക്കുക. കാറ്റിനനുസരിച്ച് പൂക്കൾ ആടിക്കളിക്കുന്നു. പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു കാഴ്ച. പൂന്തോട്ടത്തിനും അകലെ അങ്ങ് ദൂരെ കൊച്ചു കൊച്ചു മലകൾ മഞ്ഞ് മൂടപ്പെട്ട് ഉള്ളത് മനസ്സുകൊണ്ട് കാണുക. ചുറ്റുഭാഗം മലകൾ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് നിരനിരയായി നിൽക്കുന്നത് മനസ്സുകൊണ്ട് കാണുക. തണുത്ത കാറ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. ശാലമായ ശാന്തമായ ഒരു പ്രദേശം. ആ പ്രദേശത്തിൽ കാഴ്ചകളിൽ മുഴുകി നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക. ഈ സുഗന്ധത്തെ, കാറ്റിനെ, കാഴ്ചയെ നിങ്ങൾ അനുഭവിക്കുക. മഞ്ഞുമലകൾക്ക് മേലെ ആ ഇരുണ്ട നീലാകാശം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. വിശാലമായ നീലാകാശം, സന്ധ്യാനേരത്തെ ഇരുണ്ട നീലാകാശം വീണ്ടും ഇരുളടഞ്ഞു വരുന്നു. അങ്ങിങ്ങായി ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ കാണുകയും പ്രകാശിക്കുകയും ചെയ്യുന്നതായി മനസ്സുകൊണ്ട് കാണുക. ഒരു വശത്തുകൂടെ ചെറിയ കിളികൾ കൂട്ടമായിട്ട് പറന്ന് നീങ്ങുന്നത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. മറ്റൊരു സൈഡിൽ ആകാശം ചെറിയ തോതിൽ ചുവപ്പ് വർണ്ണം കയറി വരുന്നത് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. ഇരുണ്ട മഴക്കാറുകൾ കയറി വരുന്നത് മനസ്സുകൊണ്ട് കാണാം, ശ്രദ്ധിക്കുക. നക്ഷത്രങ്ങൾ വീണ്ടും കൂടുതൽ പ്രകാശിക്കുന്നു. പുതിയ പുതിയ നക്ഷത്രങ്ങൾ വീണ്ടും അങ്ങിങ്ങായി പ്രത്യക്ഷപ്പെടുന്നു. വീണ്ടും അന്തരീക്ഷം തണുക്കുന്നു, ശാന്തമാകുന്നു.
പ്രകൃതിയും നിങ്ങളുമായി ശാരീരികമായും മാനസികമായും ഒന്നാവുന്നൊരവസ്ഥ. പതുക്കെ പതുക്കെ തിരിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ശരീരം മുഴുവനായും മനസ്സുകൊണ്ട് കാണുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശരീര ചലനങ്ങളെ ശ്രദ്ധിക്കുക. കൈകളനക്ക്, കാലുകളനക്ക്, പതുക്കെ പതുക്കെ കണ്ണു തുറന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. ധ്യാനം അവസാനിപ്പിക്കാം. നമസ്കാരം.